നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ലോകം നേരിടുന്ന കോവിഡ് ഭീതിയെ അതിജീവിച്ച് നടത്തിയ ചാമ്പ്യൻസ് ലീഗിന് അന്ത്യം. പി എസ് ജിയുടെ കന്നി കിരീട നേട്ടം കാത്തിരുന്നവർ നിരാശരായി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഒരു മത്സരം പോലും തോക്കാതെ ചാമ്പ്യൻസ് ലീഗ് കിരീടമുയർത്തുന്ന ആദ്യ ടീമായി മാറി ഹാൻസി ഫ്ലിക്കിന്റെ ബയൺ മ്യൂണിക്ക്. ബയൺ മ്യൂണിക്കിന്റെ ഷെൽഫിൽ ഇത് ആറാം യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം. ഇന്ന് പുലർച്ചെ ലിസ്ബണിൽ നടന്ന അത്യന്തം വാശിയേറിയ മത്സരത്തിൽ ലെവൻഡോവ്സ്കിയെ മുൻനിരയിലിറക്കി തൊട്ടു പിന്നാലെ തോമസ് മുള്ളർ, സെർജിയോ നാബറി, കിങ്സ്ലി കോമാൻ എന്നിവരെ അണിനിരത്തിയാണ് ഹാൻസി ഫ്ലിക്കിന്റെ ബയൺ മ്യൂണിക്ക് ആക്രമണത്തിന് തയ്യാറായതെങ്കിൽ മറുഭാഗത്ത് ഏഞ്ചൽ ഡി മറിയ, നെയ്മർ ജൂനിയർ, കിലിയൻ എംബപ്പെ എന്നിവരാണ് പി എസ് ജിയുടെ ആക്രമണങ്ങൾ നയിച്ചത്. യൂറോപ്പിലെ രാജാക്കന്മാർ ആരെന്നറിയാനുള്ള വാശിയേറിയ മത്സരത്തിന്റെ 17th മിനിറ്റിൽ നെയ്മർക്ക് ലഭിച്ച സുവർണാവസരം ഡബിൾ സേവിലൂടെ മാനുവൽ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് ആദ്യം ലിസ്ബണിൽ കണ്ടത്. ജർമ്മൻ പടയുടെ പേര് കേട്ട പ്രതിരോധ നിരക്ക് വിള്ളലേൽപ്പിക്കാൻ പി എസ് ജി താരങ്ങൾക്ക് കഴിഞ്ഞ സമയത്തെല്ലാം തന്നെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നത് ഒരു മനുഷ്യനെയാണ്. അതേ ലോകകപ്പ് വിന്നർ, ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയർ എന്ന അമാനുഷികനെ. 21st മിനിറ്റിൽ ലെവൻഡോവ്സ്കി തിരിച്ചടിച്ച പന്ത് പി എസ് ജി ഗോൾ കീപ്പർ കെയ്ലർ നവാസിനെ കീഴടക്കിയെങ്കിലും പോസ്റ്റിൽ തട്ടി തെറിച്ചു പോകുന്ന കാഴ്ച ബയൺ ആരാധകരെ നിരാശയിലാക്കി. മത്സരത്തിന്റെ 25th മിനിറ്റിൽ ബയൺ പ്രതിരോധ നിരയിൽ വിശ്വസ്തനായ ജെറോം ബോട്ടെങ് പരുക്കേറ്റ് പുറത്തുപോയത് പി എസ് ജിക്ക് നേരിയ ആശ്വാസമായി. മികച്ച അവസരങ്ങൾ ഇരു ടീമുകൾക്കും ലഭിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും തന്നെ പിറന്നില്ല. ലിസ്ബണിൽ രണ്ടാം പകുതിയിൽ പരുക്കൻ അടവുകൾ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നെയ്മറിനെ പലപ്പോഴും ഫൗളുകളും മാർക്കിങ്ങുകളുമായി പൂട്ടുന്ന കാഴ്ച. 58th മിനിറ്റിൽ ബയൺ മ്യൂണിക്കിന്റെ ചുവന്ന ചെകുത്താന്മാർ മുഴുവൻ പി എസ് ജിയുടെ ബോക്സിനകത്ത് പ്രവേശിക്കുന്നു. കിമ്മിച്ചിന്റെ കാലിൽ നിന്നും ഒരു ചിപ്പിംഗ് ബോൾ പറന്നു വരുന്നു. പി എസ് ജിയുടെ പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി കിങ്സ്ലി കോമാന്റെ മനോഹരമായ ഹെഡർ പി എസ് ജിയുടെ വലയിൽ പതിക്കുന്നു. ബയൺ മ്യൂണിക്ക് 1-0. മത്സരത്തിന്റെ ആദ്യ നിമിഷം മുതൽ തന്നെ കോമാന്റെ ഒരുപാട് അറ്റാക്കുകൾ കണ്ട മത്സരം. ഗോൾ തിരിച്ചടിക്കാനുള്ള മുഴുവൻ ശ്രമങ്ങളും പുറത്തെടുത്തെങ്കിലും പി എസ് ജിക്ക് ഗോൾ മടക്കാനായില്ല. കോമാന്റെ ഏക ഗോളിൽ ഹാൻസി ഫ്ലിക്കിന്റെ ചുവന്ന ചെകുത്താന്മാർ തങ്ങളുടെ 6th യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. വീഡിയോ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.